നമസ്കാരം പ്രതിപക്ഷ പാർട്ടിയുടെ ശക്തി ക്ഷയിക്കുകയാണോ പിണറായി സർക്കാരിനെതിരെ ഇത്രയേറെ ആരോപണങ്ങൾ ഉയർന്നിട്ടും തണുത്ത മട്ടാണ് കോൺഗ്രസിൽ കാണുന്നത് കോൺഗ്രസിൽ സ്ഥാനമാനങ്ങളെ ചൊല്ലി കൂട്ട അടിയുമുണ്ടിപ്പോൾ അതിന് പിന്നാലെ കേസുകളും വന്നു തുടങ്ങി പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന് പിന്നാലെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെതിരെയും കേസെടുത്തതോടെ നാല് ദിവസത്തിനിടെ പ്രതിപക്ഷത്തെ രണ്ട് മുതിർന്ന നേതാക്കൾ കേസിൽ കുടുങ്ങി രണ്ട് കേസന്വേഷണങ്ങളും വർഷങ്ങൾക്ക് മുൻപ് ഉയർന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുൻപ് തണുത്തിയിരുന്ന കേസാണ് കുത്തിപ്പൊങ്ങി വരുന്നത് വി ഡി സതീഷിനെതിരായ അന്വേഷണത്തിന്റെ അടിസ്ഥാനം മൂന്ന് വർഷം മുൻപുള്ള പരാതിയാണെങ്കിൽ സുധാകരനെതിരായ കേസിന്റെ ആധാരമാകട്ടെ ഒന്നര വർഷം മുൻപ് ഉയർന്ന ആക്ഷേപവും കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വി ഡി സതീഷിനെതിരെയുള്ള വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ അനുമതി നൽകിയത് പറവൂർ മണ്ഡലത്തിൽ പുനർജനി പദ്ധതിക്ക് വിദേശ പണപിരിവ് നടത്തിയെന്ന രണ്ടായിരത്തി ഇരുപതിലെ പരാതിയിൽ വിദേശയാത്രയ്ക്ക് തൊട്ട് മുൻപാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണാനുമതി നൽകിയത് സ്വന്തം മണ്ഡലമായ പറവൂരിൽ പ്രളയത്തിൽ വീടും ഉപജീവനവും നഷ്ടപ്പെട്ടവർക്കായി സതീശൻ ആവിഷ്കരിച്ച പുനർജനി പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് പണപിരിവ് നടത്തിയെന്ന പരാതിയിലാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിങ്കളാഴ്ച ഉച്ചയോടെ സുധാകരനെതിരെയും കേസെടുത്തു പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൺസൺ മാവുകൽ പ്രതിയായ തട്ടിപ്പ് കേസിലാണ് സുധാകരനെയും പ്രതി ചേർത്തിരിക്കുന്നത് കേസിൽ രണ്ടാം പ്രതിയാണ് സുധാകരൻ ചോദ്യം ചെയ്യലിനായി ബുധനാഴ്ച കളമശ്ശേരിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് നോട്ടീസും സുധാകരന് നൽകിയിട്ടുണ്ട് നയതന്ത്ര സ്വർണക്കടത്തിൽ തുടങ്ങി എഐ ക്യാമറയും കെ ഫോണും വരെയുള്ള വിഷയങ്ങളിൽ കനത്ത ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തിയത് എന്നാൽ ഇപ്പോൾ ആ നേതാക്കൾ സ്വയം പ്രതിരോധിക്കേണ്ടി വരേണ്ട അവസ്ഥ അതേസമയം പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുകൾ പ്രതിയായ തട്ടിപ്പ് കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത് ചോദ്യം ചെയ്യൽ ബുധനാഴ്ച കളമശ്ശേരിയിലെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയതിന് പിന്നാലെ സുധാകരനും നിലപാടറിയിച്ച് രംഗത്തെത്തി സുധാകരനെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ് എം ബി ആയിരിക്കെ പബ്ലിക് ഫിനാൻസ് കമ്മിറ്റിയിൽ സുധാകരൻ അംഗമായിരുന്നു ഇതിനിടെ തൻ്റെ രണ്ടര ലക്ഷത്തോളം കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു തടങ്ങിവച്ചിരിക്കുകയാണെന്നും ഈ പണം തിരിച്ചു ലഭിക്കുന്ന മുറയ്ക്ക് തിരികെ നൽകുമെന്നും ഇടപാടുകാർക്ക് മോൺസൺ വാഗ്ദാനം ചെയ്തിരുന്നു ഈ തടങ്ങിവച്ചിരിക്കുന്ന പണം തിരികെ കിട്ടാൻ താൻ ഇടപെടുമെന്ന് സുധാകരൻ വാഗ്ദാനം ചെയ്തതെന്നാണ് ആരോപണം സുധാകരൻ നേരിട്ട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും സുധാകരന്റെ സാന്നിധ്യത്തിൽ പണം കൈമാറിയിട്ടുണ്ടെന്നും പരാതിക്കാർ ആരോപിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ സുധാകരനെതിരെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് മോൺസൺ മാവുകലിനൊപ്പമുള്ള കെ സുധാകരന്റെ ചിത്രങ്ങൾ നേരത്തെ തന്നെ പുറത്തും വന്നിരുന്നു എന്നാൽ മോൺസണുമായി ഒരു സാമ്പത്തിക ഇടപാടും ഇല്ലെന്ന് അദ്ദേഹം ആവർത്തിക്കുകയായിരുന്നു കണ്ണുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് അഞ്ചു വട്ടം പോയിട്ടുണ്ടെന്നും ഫലമില്ലെന്ന് കണ്ടതോടെ ചികിത്സ നിർത്തിയെന്നും സുധാകരൻ വെളിപ്പെടുത്തിയിരുന്നു ഒരു സാമ്പത്തിക ഇടപാടുമില്ലെന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയ കേരളം കണ്ട വലിയ വിവാദങ്ങളിലേക്ക് വീണ്ടും പ്രതിപക്ഷ ഭരണപക്ഷ പാർട്ടികൾ നീങ്ങുകയാണ് ഇതിൻ്റെ അന്തിമ ഫലം എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണണം